യെസ് സി പി എം സംസ്ഥാന സമിതി നേരത്തെ അവസാനിച്ചിരുന്നു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പ്രകാശ് കാരാട്ട് പങ്കെടുത്തു. സി സി തീരുമാനം മുഖ്യമായി ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്ത് വില കൊടുത്തും കേരള ഗവൺമെൻറ്റിനെ സംരക്ഷിക്കണം. അത് ഇന്ത്യയിലെ പാർട്ടി മെമ്പർമാരോടാകെ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണം കേരളത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ബോധപൂർവമായ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലായി ഈ നീക്കം നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് ഇന്ന് കേരളത്തിലാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഇന്ത്യയിലെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ പ്രതീക്ഷയാണ്. രാജ്യത്താകെ കോർപ്പറേറ്റുകൾക്കെതിരായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒരു മുന്നണിയുമാണ്. ഈ സാഹചര്യത്തിൽ ഒരു ബദൽ ബി ജെ പിക്കും മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസിനുമെതിരായി മുന്നോട്ട് വെക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നുള്ളത് സ്ഥാപിത താല്പര്യക്കാർക്കുടെ ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ചില നീക്കങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 900 നിർദ്ദേശങ്ങളാണ്. 758 എണ്ണം തുടക്കം കുറിക്കാൻ ഒന്നാം വർഷം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനം, സംസ്ഥാനത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ ഗ്രാൻഡിൽ 6,717 കോടി രൂപ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വികസന പ്രവർത്തനത്തെ ബാധിക്കും. ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് മൂലമുള്ള നഷ്ടം 12,000 കോടി രൂപ. ഇതും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാണ്. വായ്പ പരിധി കുറച്ച് ഇനത്തിൽ 3,600 കോടി രൂപയും നഷ്ടപ്പെടും. ഇതിനു പുറമെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുക്കുന്നത് വാർഷിക വായ്പയിൽ 14,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടാക്കുന്നത്. ഇനി വായ്പ എടുക്കുമ്പോൾ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി വായ്പ എടുക്കുന്നത് കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞതോടുകൂടി വായ്പ കിട്ടുന്നതിനുള്ള നിരോധനവും വന്നിരിക്കുകയാണ്.